ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പൂവൊക്കെ ചൂടിയും കഴിഞ്ഞ് നമ്മളിതാ താലികെട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. താലികെട്ട് കാണുന്നതിന് മാത്രമല്ല, അതായത് കല്യാണത്തിന് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഈ പൂ വാടിയിരിക്കുന്നത് ഞാൻ രമേശേട്ടനോട് പറഞ്ഞപ്പോൾ രമേശേട്ടൻ പറഞ്ഞു, വാടിയപ്പൂ ചൂടിയാലും ചൂടിയപ്പൂ ചൂടരുതെന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ചൂടിയതല്ലല്ലോ വാടിയതല്ലേ, ധൈര്യമായിട്ട് നീ ചൂടിക്കോ സൊപ്പൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡൊക്കെ പറഞ്ഞു തന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, നമുക്ക് ഒരു സന്തോഷമായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ കരാട്ടപ്പിള്ളേരൊക്കെ നിന്നും കഴിഞ്ഞിട്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണ് അവർ റോഡിൽ നിന്ന് കരാട്ടയൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. അങ്ങനെ നമ്മളിതാ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലാണ് താലികെട്ട്. ചാലക്കുടിയിലുള്ള ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു താലികെട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ താലികെട്ടിന് ശേഷം ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റും നടന്നും കഴിഞ്ഞ് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രം കാണുന്നതും വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചും കഴിഞ്ഞിട്ട് നല്ലൊരു ചൈതന്യത്തിലിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു സമയം. അപ്പോൾ ഇതാ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുമ്പോഴുണ്ടല്ലോ ഓരോരോ പുറത്തും നമ്മൾ, അതായത് നമ്മൾ ക്ഷേത്രമൊന്ന് വലം വയ്ക്കുമല്ലോ, അങ്ങനെ വലം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ രമേശേട്ടൻ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, ക്ഷേത്രമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ഫോട്ടോ എടുത്താലും മതി വരില്ല. ഇതാ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പുറത്ത് നിന്ന് നോക്കിയാൽ കാണുന്നത് ചാലക്കുടി പുഴയാണ് കേട്ടോ. ചാലക്കുടി പുഴയുടെ ഒരു സൈഡിലാണെങ്കിൽ ആ ഹൈവേ ആണ് കാണുന്നത്. ഈ ഒരു മറുവശത്ത് കാണുന്നതാണെങ്കിൽ റെയിൽവേ ആണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇതിലേ പോകുന്നത് കാണാനും പറ്റി, പെട്ടെന്നായതുകൊണ്ട് തന്നെ മൊബൈലൊന്നും എടുത്ത് പിടിക്കാനായിട്ട് പറ്റിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പുഴയും അതുപോലെ തന്നെ ആ മരങ്ങളും എല്ലാം കൂടെ കാണാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഞാൻ എന്താ വീണ്ടും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. പിന്നെയുണ്ടല്ലോ, നമുക്ക് താലികെട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരപ്പിള്ളിയിലുള്ള റിസോർട്ടിലേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കുകയും ആൾക്കാരെയോട് പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കാറിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു റോഡൊക്കെ കാണാൻ. കാരണം വൻമരങ്ങളാണ് രണ്ട് സൈഡിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഒരു തണൽ വിരിച്ച വഴിയൊക്കെയാണ്. പോകുന്ന വഴിക്കായിട്ട് നമുക്ക് ഡ്രീം വേൾഡ് അതുപോലെ തന്നെ സിൽവർ സ്റ്റോം ഇതൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം എത്തുന്നതിന് മുൻപായിട്ടാണ് കേട്ടോ നമുക്ക് പോകാനുള്ള റിസോർട്ടുള്ളത്. അല്ലാതെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തല്ല, ഇവിടെ നിന്ന് ഇനിയും കുറച്ചും കൂടി പോയാലാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ സിൽവർ സ്റ്റോം അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ ഞങ്ങൾ മുൻപ് വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് കളിച്ചതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിഞ്ചും മൂത്തൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള പനത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാൻ ക്രോസ് ചെയ്യുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കൊതിച്ചു പോവാണ് കേട്ടോ. എന്തെങ്കിലും ഒന്നിനെ കാണാൻ, ഒന്നും തന്നെ കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഇതാ നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ വമ്പൻ കെട്ടിടമാണെന്നാണ് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയല്ല കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന എന്താ പറയുക നല്ല ഹെർബൽ റിസോർട്ടാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ചെടികളും മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇവിടെയാണെങ്കിൽ ഇതാ നിറയെ മരങ്ങളും ചെടികളും അതുപോലെ തന്നെ പാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ സ്റ്റേജാണ് ഇവിടെയുള്ളത്. അപ്പോൾ നല്ല രസമാണ്. കുട്ടികൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതേ മരത്തിൻ്റെ മുകളിലുള്ള ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ട്രീ ഹൗസിൽ കയറി ഇരുന്ന് ഞാനും ചിഞ്ചും മൂത്തൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഊഞ്ഞാൽ അതുപോലെ പലതരം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതപ്പം ചിഞ്ചു നല്ല പോലെ ഒരു ആട്ടം കുലുക്കൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് വെച്ച പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇല്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്തിനു പറയണു, നമ്മൾ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ കണ്ട ഓരോരോ സാധനങ്ങളിലും കയറാണ്. ഊഞ്ഞാൽ കണ്ടാൽ പിന്നെ ഞാൻ വിടുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊഞ്ഞാലാടുന്നത്. അപ്പോൾ ഇതാ ചിഞ്ചും മുത്തും ഈ ഭാഗത്തിരുന്നും കഴിഞ്ഞ് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ സൈഡിൽ രമേശേണ്ണാണെങ്കിൽ മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ
ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ നല്ല സ്വസ്ഥ സമാധാനമായിട്ട് ഊഞ്ഞാലാടാണ്. അപ്പോൾ നല്ലൊരു ഉഷ്ണമൊക്കെ ഉള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഊഞ്ഞാലാടുമ്പോൾ നല്ലൊരു കാറ്റൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ദാ ഫുഡിൻ്റെ സമയമായി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് അതുപോലെ തന്നെ സ്റ്റാർട്ടർ ഇതൊക്കെ കഴിച്ചിരുന്നു. അതിനൊക്കെ ശേഷം കുറേ ടൈം കഴിഞ്ഞപ്പോൾ ദാ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാ ഈ സ്റ്റേജിന് ഫ്രണ്ടിലായിട്ട് ഡാൻസ് നടത്തുന്നുണ്ടായിരുന്നു ഇവിടെ കസിൻസ് പിള്ളേർ കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു ഇതിൻ്റെ നടുക്കൊക്കെ നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ജിഷ്ണു എന്നാണ് കേട്ടോ വരൻ്റെ പേര്. അതുപോലെ തന്നെ പ്രഗീണ എന്നാണ് വധുവിൻ്റെ പേര്. അപ്പോൾ ജിഷ്ണു ആണെങ്കിൽ സി എ പാസ്സായ ഒരു കുട്ടിയാണ് കേട്ടോ. പ്രഗീണയാണെങ്കിൽ എൽ എൽ ബി ആണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് രമേശ് ചേട്ടൻ ധൈര്യ സമയത്ത് അങ്ങോട്ട് കയറി പോയേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ഇഷ്ടമൊക്കെയാണ്, പക്ഷേ സാരി ഉടുത്തിരിക്കുന്ന കാരണം കയറാനൊക്കെ ഇത്രയും പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. രമേശ് ചേട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. പിന്നിലുള്ളത് നമ്മുടെ ബിനോജാണ് കേട്ടോ, നമ്മുടെ ബന്ധു തന്നെയാണ്. ബിനോജ് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ബഹ്റൈനിൽ നിന്ന് വന്നത്. അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിലും ബഹ്റൈനിൽ കുറച്ച് വർഷമൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണല്ലോ. അപ്പോൾ പിന്നെ കുറേ സംസാരിക്കാനായിട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ദാ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ച് അകലെയായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പുഴയിലായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രമേശ് ചേട്ടൻ്റെ ആഴമുണ്ടോ ഒഴുക്കുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. ആ നടുഭാഗത്തായിട്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒഴുക്കൊന്നും അല്ലാത്ത ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് നേരം കളിച്ച് രസിച്ചിട്ടൊക്കെ പോവാന്നങ്ങോട്ട് വിചാരിച്ചു. അതിരപ്പിള്ളിയിൽ റിസോർട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മക്കൾ അവർക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളമൊക്കെ അവരെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും രമേശ് ചേട്ടനൊന്നും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാതെ പോകുന്നത് ശരിയല്ല എന്നങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ കൂടെയുള്ളത് ദാ രമേശ് ചേട്ടൻ്റെ ചേട്ടൻ ഷായി ചേട്ടനും ഫാമിലിയുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നല്ല ധൈര്യവും സന്തോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ കളിച്ച് വെള്ളമൊക്കെ നനഞ്ഞ് നിന്നാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാനും രമേശ് ചേട്ടനും ദാ വെള്ളത്തിൽ കിടക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്താ ഒരു സുഖം പറയാൻ വയ്യ. കാരണം നല്ല ചൂടും ഉഷ്ണവും, അതിൽ കൂടെ നമ്മളാണെങ്കിൽ ഈ എന്താ പറയുക കുറേ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു ചൂടുമൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. എല്ലാം മാറിയാ അത്ര സുഖമാണ് കേട്ടോ. ഇവിടെ വെള്ളത്തിന് നല്ല തണുപ്പും അതല്ലാതെ ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് കേട്ടോ, മക്കളാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ മാറിയും കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. പാസ്സായിട്ടുള്ളൊക്കെ ഇങ്ങനെ കാടും മലയൊക്കെ ആയിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, രാത്രിയൊക്കെ അപ്പോൾ ഈ സ്ഥലം എങ്ങനെയായിരിക്കും, നിലാവിലായിരിക്കുമല്ലേ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കാണാം, അതുപോലെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരികയും കാട്ടുമൃഗങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ട് രാത്രി ഒരു ഭയങ്കരമായിരിക്കും അല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പകൽ നമുക്ക് കുറച്ച് നേരം ആസ്വദിക്കാം. അപ്പോൾ ദാ ചേട്ടൻ്റെ വൈഫൊക്കെ ദാ കിടന്നങ്ങട്ട് ഞങ്ങൾ സാരി ഉടുത്തേക്കാണെന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല കേട്ടോ. എന്ത് തന്നെയായാലും കിട്ടിയ ചാൻസ് നമുക്ക് പരമാവധി അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ആയിട്ട് എത്ര സമയം നിന്നേന്നറിയോ. അതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഈ ഇവിടെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ ടർക്കി ടവലൊക്കെ നിന്ന് അലക്കി വൃത്തിയാക്കി എടുത്തു, അതുപോലെ തന്നെ ചെരുപ്പൊക്കെ കഴുകിയെടുത്ത് പിന്നെ പാറപ്പുറത്ത് കയറിങ് ആയിട്ട് കുറേ നേരം അങ്ങോട്ട് വെയിലത്തും കാറ്റത്തും നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയുണ്ടല്ലോ പീലാർമൊഴിയിൽ രമേശ് ചേട്ടൻ്റെ മൂത്ത ചേച്ചിയുടെ മകള് സ്മിതയുടെ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വല്ല കാലത്തൊക്കെ അവിടെ പോവാറുണ്ട്. അപ്പോൾ നല്ല രസം തന്നെയാണ്. ഇവിടെയും മലയും കാടും അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീടും വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് വീടൊക്കെ കാണാനായിട്ട്. കണ്ടില്ലേ, കണ്ട ചുറ്റും മലയും കാടൊക്കെയാണ് കേട്ടോ. അതിനുള്ളിലാണ് ഇവരുടെ വീട്. അപ്പോൾ ഞാൻ ഓടി വീടിൻ്റെ മുകളിലെ നിലയിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ബാക്കിലായിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോയേക്കാണ്, കാരണം മലയാണല്ലോ. അപ്പോൾ സ്മിത ഞങ്ങളോട് പറയാറുണ്ട് കേട്ടോ, ആന വരാറുണ്ട്, അതുപോലെ തന്നെ മുള്ളൻ പന്നിയൊക്കെ ഇവരെ മുറ്റത്ത് കൂടെ വരാറുണ്ട്, മാൻ ഓടിക്കളിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഫോൺ ചെയ്യുമ്പോൾ കേട്ടോ.
ഇത് കണ്ടില്ലേ, റബ്ബർ ഷീറ്റൊക്കെ ഉണക്കുന്ന പുകപ്പുരയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഠിന അധ്വാനികളാണ് കേട്ടോ. എത്ര കാശുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അവർ വലിയ വീടൊക്കെ വെച്ച് വീടിൻ്റെ ഉള്ളിൽ വെറുതെ ടി വി കണ്ടിരിക്കുക, അങ്ങനത്തെ ഒന്നല്ല കേട്ടോ സ്വഭാവം. ഇവിടെയുള്ള എല്ലാ മനുഷ്യരും രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പോലെ അധ്വാനശീലരായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യന്മാരാണ് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടമേലൊന്നും അങ്ങനത്തെ ജോലികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് ഒരുപാട് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ജോലി ചെയ്യണം. അതുപോലെ തന്നെ വിറകുകളൊക്കെ ഇവർ അടുക്കി കീറി ഒതുക്കി ഉണക്കി വെച്ചും കഴിഞ്ഞിട്ട് വിറകടുപ്പിൽ വയ്ക്കും, ഗ്യാസിൽ വയ്ക്കും, അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരുപാട് ജോലികൾ ചെയ്യുന്ന മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ ഇവിടെ ചുറ്റുള്ള എല്ലാവരും. അപ്പോൾ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്, എന്തുമാത്രം വെള്ളമാണ് അതിലൂടെ ഒഴുകിയൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്ത് രസമായിരിക്കും അല്ലേ, നമ്മുടെ പുതപ്പ് വിരിപ്പൊക്കെ ഇവിടെ നിന്നും കഴിഞ്ഞിട്ട് വീശി വീശി അലക്കിയൊക്കെ എടുക്കാൻ, അതൊക്കെ പറഞ്ഞു കേട്ടിട്ട് രമേശ് എണ്ണൊക്കെ നിന്ന് ചിരിക്കായിരുന്നു കേട്ടോ. വടമേലാണെങ്കിൽ ഒരു പുതപ്പോ വിരിപ്പോ ഒക്കെ എഴുതാനെടുത്താൽ ഞാൻ ദൈവമേ മെഷീനിലിട്ട കൂടുതൽ വെള്ളമാവോ ബക്കറ്റ് വെള്ളത്തിലിട്ട് അലക്കിയാൽ മതിയോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് തന്നെ 10 മിനിറ്റ് കളയും കേട്ടോ ഞാൻ. അപ്പോൾ ഇത്രമാത്രം വെള്ളം കണ്ടപ്പോൾ ഞാൻ വിചാരിക്കും ഒരുപാട് അങ്ങോട്ട് കൊണ്ടുവന്ന അലക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ കനാലിൻ്റെ വക്കത്തൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും മനസ്സിൽ ഈ വക കാര്യങ്ങൾ തന്നെയാണ് വിചാരം. അതുപോലെ തന്നെ മങ്കികളൊക്കെ ഇതിലേ ഇങ്ങനെ വരും, എന്നിട്ട് ഇവരുടെ മാവിലെ മാങ്ങയൊക്കെ പറിച്ച് തിന്നും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് എന്തൊരു കൗതുകമാണ് തോന്നിയത്. പക്ഷെ ഞങ്ങളിവിടെ 2-6 ആൾക്കാർ വന്നും കഴിഞ്ഞിട്ട് ഒച്ചയും ബഹളവും കേട്ടപ്പോൾ ഇവിടെ യാതൊരു കാട്ടുമൃഗങ്ങളും വന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഒച്ച കൊണ്ടോ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കശുമാങ്ങയൊക്കെ നോക്കി ഇഷ്ടം പോലെ കശു വേണ്ടി ഇങ്ങനെ കൊല ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രമേശ് ഏട്ടൻ പറയുന്നുണ്ട് ഈ പച്ചക്കശുവണ്ടി വെച്ച് കഴിഞ്ഞിട്ട് അവർ ചമ്മന്തി അരയ്ക്കാറുണ്ട്, അതുപോലെ പച്ചക്കശുവണ്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു കറി ഉണ്ടാക്കാറുണ്ട്, അവരുടെ കുട്ടിക്കാലത്ത് അതൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കായിരുന്നു കേട്ടോ. കശുമാങ്ങയാണെങ്കിൽ എനിക്ക് ജീവനാണ്, നമ്മുടെ വടമേലാണെങ്കിൽ കശുമാങ്ങ ഇല്ല കേട്ടോ, കണ്ടാന്നെല്ലാം മുട്ടിയ പോലെയാണ് കശുമാങ്ങ നിൽക്കുന്നത്. അങ്ങനെ കശുമാങ്ങയൊക്കെ പറിച്ച് തിന്നു കേട്ടോ. പടവലങ്ങിയൊക്കെ നല്ല രീതിക്ക് തന്നെ പിടിച്ചുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഓടി നടന്ന് കണ്ട് ചായയും പലഹാരമൊക്കെ കഴിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ദേ ഞങ്ങൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്മിതിയും മകനും ഷിബുവാണ് ഉണ്ടായിരുന്നത്, മൂത്ത കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ആ ജീവിതം കാണാൻ വേണ്ടി പോയിരിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.